രണ്ട് വൃക്കകളും തകരാറിലായതോടെ തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശി ജയചന്ദ്രന്റെ ജീവിതം ഇരുളടഞ്ഞിരിക്കുകയാണ്. നിത്യച്ചെലവിന് പോലും ഗതിയില്ലാത്ത ജയചന്ദ്രന് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല മനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. അഷ്ടമിക്കപ്പോഴും അമ്മയോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അച്ഛന്റെ അസുഖം ഇന്ന് മാറും. രണ്ട് വൃക്കകളും കേടായി, നടക്കാൻ പോലും ബുദ്ധിമുട്ടിലായി, ഒന്നും കഴിക്കാനും കുടിക്കാനും പറ്റാത്ത അവസ്ഥയിൽ അച്ഛനെ കണ്ട് കുഞ്ഞുമക്കൾക്ക് അത്രയും മടുത്തു. അഞ്ചു വർഷം മുമ്പാണ് ജയചന്ദ്രന് വൃക്കരോഗമാണെന്ന് തിരിച്ചറിയുന്നത്. ജോലിക്ക് പോകാതെ വിശ്രമിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും കുടുംബത്തെ ഓർത്ത് കഴിഞ്ഞ മാസം വരെ ജയചന്ദ്രൻ പണിക്ക് പോയി. തീരെ വയ്യാതായപ്പോൾ ഭാര്യ സുമിത്രയും കൂടെ പോയി. ആശുപത്രി പോക്ക് ഒഴിഞ്ഞിട്ട് നേരമില്ലാതായതോടെ അതും നിലച്ചു. ഞാൻ ഈ അഞ്ചു വർഷം കൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ശമ്പളം മൊത്തം ആശുപത്രിയിലാണ് കൊടുക്കുന്നത്. എൻ്റെ മക്കൾക്ക് നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ തുണി വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും എനിക്ക് നിവൃത്തിയില്ല. ഒരാഴ്ച രണ്ടെണ്ണം വെച്ച് ആഴ്ച ഒരു മാസം എട്ടെണ്ണം ചെയ്യണം. പിന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഹൃദ്രോഗിയായ അച്ഛനും പ്രമേഹരോഗിയായ അമ്മയും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഭീമമായി ചികിത്സാ ചെലവുകൾക്കിടയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജയചന്ദ്രൻ അറിയില്ല. വൃക്ക മാറ്റിവെക്കണമെങ്കിൽ യോജിച്ച ദാതാവിനെ കിട്ടണം. അതിന് സമയമെടുക്കും. അതുവരെ ഡയാലിസിസ് എങ്കിലും മുടങ്ങാതെ നടത്തണം. പട്ടിണി ആവരുത്. ഇത്രയുള്ളൂ ഇവരുടെ ആവശ്യം. ഇഷാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.